ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ശല്യം ചെയ്യുന്ന ഒന്നാണ് തലയിലെ പേൻ. പേനും ഈരും പൂർണ്ണമായി നശിക്കുന്നതിന് വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. തലയിലെ പേനിനെയും ഈരിനെയും പൂർണ്ണമായി നശിപ്പിക്കാനായിട്ട് പണ്ട് മുതലേക്ക് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് തുളസി. കറുത്ത തുളസി, അതായത് കൃഷ്ണ തുളസിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഒരു പിടി തുളസിയില അരച്ച് പിഴിഞ്ഞെടുത്ത നീര് തലയിലും മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അരമണിക്കൂറിന് ശേഷം ഇത് കഴുകിക്കളയാം. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്താൽ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ തലയിലെ മുഴുവൻ ഈരും പേനും ഇല്ലാതാകും. കുട്ടികളുടെ തലയിലെ പേൻ ശല്യം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മരുന്നുണ്ടാക്കാം. മരുന്നുണ്ടാക്കാനായിട്ട് ഒരു പിടി തുളസിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തുളസിയില അരച്ചെടുക്കാൻ. അതിനായിട്ട് കറ്റാർ വാഴയുടെ ഒന്നോ രണ്ടോ കാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം. തോലൊക്കെ കളഞ്ഞ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റ യൂസിൽ തന്നെ തലയിലെ മുഴുവൻ ഈരിനെയും പേനിനെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ഒന്നാണ് വെളുത്തുള്ളി. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. തുളസിയിലയും കറ്റാർ വാഴയും വെളുത്തുള്ളിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തിക്കായിട്ട് കെട്ടിയിരിക്കുന്ന ഈ മിശ്രിതം ഒന്ന് ലൂസാക്കി എടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടോ. ഇനിതാ ഇതുപോലെ ഒരു പഴയ ബ്രഷ് നമുക്ക് മരുന്നിലൊന്ന് മുക്കിയെടുക്കാം. ഒരു ചീപ്പ് ഉപയോഗിച്ച് മുടിതാ ഇതുപോലെ പകുത്തു കൊടുക്കാം. ഇനി ഓരോ പകുത്തിലും ബ്രഷ് കൊണ്ട് നമുക്ക് മരുന്ന് തേച്ച് പിടിപ്പിക്കണം. തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും മരുന്ന് പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കളയാം. തലയിലെ മുഴുവൻ പേനിനെയും ഈരിനെയും വേരോടെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു മാർഗമാണിത്. മാത്രമല്ല താരൻ നശിക്കാനും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. പിന്നെ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരല്പം വെളിച്ചെണ്ണ നെറുകയിൽ പുരട്ടി കൊടുക്കണം. ജലദോഷം പിടിപെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ പേനിനെ ഇല്ലാതാക്കാനുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.